കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്ന പരാതിയിൽ പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ട് 3 വർഷം. എന്നിട്ടും തട്ടിപ്പിലൂടെ 100 കോടിയിലേറെ കൈക്കലാക്കിയ 111 പേർ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. വ്യാജ മേൽവിലാസവും രേഖകളും നൽകിയായിരുന്നു തട്ടിപ്പ്. സഹകരണ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഇതിനു പുറമെ ബാങ്കിൽ നിന്നും വായ്പയെടുത്തതായും കണ്ടെത്തി. നോട്ടീസ് അയച്ച 25 പേർക്ക് വായ്പയുമായി ബന്ധമില്ലെന്ന തെളിവും ലഭിച്ചിട്ടുണ്ട്. ഇതോടെ വ്യാജരേഖകളിലൂടെയുള്ള തട്ടിപ്പ് നടത്തിയത് 136 വ്യക്തികളുടെ പേരിലാണെന്നും കണ്ടെത്തി. വ്യാജ മേൽവിലാസം നൽകി വായ്പയെടുത്തവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല. കുറി, ദീർഘകാല വായ്പ, സാധാരണ വായ്പ, വ്യക്തിഗത വായ്പ, ഓവർഡ്രാഫ്റ്റ്, ഹയർ പർച്ചേസ് വായ്പ തുടങ്ങിയ ഇനങ്ങളിലാണ് തട്ടിപ്പ് നടന്നത്. ഇവയ്ക്കൊന്നും വ്യക്തമായ മേൽവിലാസമോ തിരിച്ചറിയൽ രേഖകളോ കൃത്യമായ ഈടോ നൽകിയിരുന്നില്ല. പലതവണ നേരിട്ടും കത്ത് മുഖേനയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും 111 പേർ ആരാണെന്ന് കണ്ടെത്താനായില്ലെന്നാണ് ബാങ്ക് ജീവനക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചത്. അംഗത്വ അപേക്ഷയിൽ പ്രസിഡന്റിൻ്റെ ഒപ്പ്, ഭരണസമിതി അംഗത്തിൻ്റെ ഒപ്പ്, തിരിച്ചറിയൽ രേഖ, ഈട് നൽകുന്ന വസ്തു വിവരം, രേഖ, തീയതി എന്നിവകളൊന്നുമില്ലാതെയാണ് വായ്പകളെല്ലാം അനുവദിച്ചതെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി. ഈ തട്ടിപ്പുകളിലെല്ലാം സാക്ഷിയായി ഒപ്പിട്ടത് ബാങ്ക് മാനേജറായിരുന്ന ബിജു കരീമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ED അന്വേഷിക്കുന്ന കേസിൽ മാപ്പുസാക്ഷിയാണ് ബിജു കരീം.